വന്നിട്ടില്ല. ഞാനും കിച്ചും കൂടെ കേക്കിൻ്റെ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിലെ പണികളൊക്കെ ഒരുമിച്ച് ചോദിച്ചു മണിക്ക് ആയപ്പോൾ ഞാനും കിച്ചും പാട് പെരിന്തൽമണ്ണൊക്കെ പോയിട്ടോ. ഫൈസലൊക്കെ പെരിന്തൽമണ്ണ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് പോകണം വൈകിട്ടത്. നമ്മളെ വീട്ടിൽ നിന്ന് ഒരു 500 മീറ്ററൊക്കെ നടന്നാലേ നമ്മൾ ബസ് കയറുന്ന സ്ഥലത്തിട്ട് ബസ്സിലാട്ടോ ഞങ്ങൾ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ ചെന്നുകാണ്ട് 2 മിനിറ്റ് നിന്നപ്പോൾ തന്നെ നമ്മൾ ബസ് വന്നിട്ട് കുറേ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നും വന്നില്ല. അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറി പോയിട്ടോ. അങ്ങനെ അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമ്മളെ തറേ സ്റ്റാൻഡിൻ്റെ അടുത്തായിട്ട് നമ്മളെ കേക്കിൻ്റെ സാധനങ്ങൾ വാങ്ങുന്ന കട ബേക്ക് ആൻഡ് ബേക്ക് നട്ടക്കടയുടെ പേര്. ഞങ്ങൾ ചെന്നപ്പോൾ കുറച്ച് തിരക്കുണ്ടായിട്ട് അപ്പോൾ നമ്മൾ അവരോടൊന്നും പറയാം നമുക്ക് വേണ്ട സാധനങ്ങൾ നമ്മൾ തന്നെ തിരഞ്ഞെടുക്കട്ടെ ചെയ്യുന്നത്. അപ്പോൾ എന്നും സ്ഥിരം അവിടെ ചെല്ലുന്നതുകൊണ്ട് നമുക്ക് അവിടെ എന്തൊക്കെ സാധനങ്ങളുണ്ട് എവിടെ വെച്ചിക്കണം എന്നൊക്കെ നമുക്ക് തന്നെ അറിയാമല്ലോ. അപ്പോൾ നമുക്ക് കിട്ടാത്ത സാധനങ്ങളായിട്ട് അവൾ അവരോട് ചോദിക്കാറ്. അങ്ങനെ എല്ലാ വിധത്തിലുള്ള ബോർഡുകളോട് ഉണ്ട് കേട്ടോ. പല കളറിലുള്ള ബോർഡുകളൊക്കെ വെറൈറ്റി ആയിട്ടുണ്ട് ഇവിടെ ഉണ്ട്. അതുപോലെ ബോക്സും തന്നെ നമുക്ക് ഏത് സൈസിലാണ് വേണ്ടിച്ചോ അതുപോലത്തെ ബോക്സ് കൂടെ ഉണ്ട്. കപ്പ് കേക്കിൻ്റെ മോൾഡാണെങ്കിൽ തന്നെ നമുക്ക് ഏത് കളറിൽ വേണമെങ്കിൽ അതുപോലത്തെ ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ എല്ലാവിധം ബിരിയാണി മസാല അതുപോലത്തെ എല്ലാ മസാലകളും ഉണ്ട്. പിന്നെ നമ്മൾ കേക്കിൽ വെക്കേണ്ട ഫ്ലവറുകളൊക്കെ നല്ല മോഡലിൽ തന്നെ ഉണ്ട്. അതുപോലെ മോൾഡുകൾ തന്നെ ഏത് സൈസിൽ വേണമെങ്കിലും അവിടെ വേടിക്കാൻ കിട്ടും കേട്ടോ. നോസിലുകളും തന്നെ നമുക്ക് ഏതാണോ വേണ്ടത് ഒക്കെ അവിടെ തന്നെ വെച്ചിട്ട് നമുക്ക് വേണ്ടത് തിരഞ്ഞെടുക്കാം. അതുപോലെ ബർത്ത്ഡേ സ്റ്റിക്കും തന്നെ നമുക്ക് ചെറിയ സൈസിൽ വേണമെങ്കിൽ ചെറിയ സൈസിലുണ്ട് വലിയ സൈസിലാണെങ്കിൽ വലിയ നല്ല വെറൈറ്റി ആയിട്ടുള്ള സ്റ്റിക്കുകൾ തന്നെയായിട്ട് ഇവിടെ ഉള്ളത്. ഒരു വാനിലാ സെൻസ് തന്നെ ഏത് വിധത്തിലായിട്ട് ചെറിയ ബോട്ടിൽ വേണമെങ്കിൽ ചെറുതുകൊണ്ട് വരുന്നത് വേണമെങ്കിൽ വരുന്നത് നമുക്ക് ഏതാ വേണ്ട ചക്ക അവിടെ നിന്ന് നമുക്ക് തന്നെ തിരഞ്ഞെടുക്കാം കേട്ടോ. പിന്നെ നമ്മളെ കളറുകൾ ജെൽ കളർ ഏത് ബ്രാൻഡിൻ്റെ വേണമെങ്കിലും ഉണ്ട് കേട്ടോ. നല്ല വെറൈറ്റി ആയിട്ടുള്ള എല്ലാ കളറുകളും അവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഏത് കളറാണ് വേണ്ടത് അതൊക്കെ അവിടെ തന്നെ തിരഞ്ഞെടുക്കാം നമുക്ക്. പിന്നെ ഫൗണ്ടൻറ്റും തന്നെ ഏത് കളറിൽ വേണമെങ്കിലും അവിടെ ഉണ്ട്. ക്രീമും തന്നെ നമുക്ക് ഏത് കമ്പനിയുടെ ക്രീം വേണോ അതൊക്കെ അവിടെ കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കേക്കിൻ്റെ ഐറ്റംസൊക്കെ വേണമെങ്കിൽ നമ്മൾ പെരിന്തൽമണ്ണയൊക്കെ പോകുമ്പോൾ നമ്മൾ ബേക്ക് ആൻഡ് ബേക്കിൽ ഒന്ന് കയറി നോക്കുന്നുണ്ട്. പിന്നെ നെഡ്സുകളും തന്നെ എല്ലാ വിലയിലുള്ള നെഡ്സുകളും അവിടെ ഉണ്ട് കേട്ടോ. ഷുഗർ ബാൾസും തന്നെ നമുക്ക് ഏത് കളറിലാണോ വേണ്ടത് അതുപോലത്തെ ഒക്കെ അവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ കേക്കിൻ്റെ സാധനം വാങ്ങണമെന്ന് ഞാൻ ആദ്യം വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങിക്കഴിഞ്ഞ ശേഷമാണ് ഞാൻ വീഡിയോ എടുത്തത്. പിന്നെ ചോക്ലേറ്റും തന്നെ നമുക്ക് ഏത് കമ്പനീൻ്റെ വേണോ അതൊക്കെ ഇടുക. ആ മെല്ലയുടെ ചോക്ലേറ്റ് ആട്ടോ വാങ്ങിക്കാറ്. നല്ല ടേസ്റ്റി ആയ ചോക്ലേറ്റാണ്. അതുപോലെ തന്നെ നമ്മൾ ബേക്കറിക്കും ഹോട്ടലിക്കൊക്കെ വേണ്ട സാധനങ്ങളാണ് വാങ്ങാൻ കിട്ടും കേട്ടോ. ബേക്കറിക്ക് വേണ്ട മുട്ടായികളൊക്കെ നല്ല ഹോൾസെയിൽ വിലയിൽ തന്നെ അവർ നമുക്ക് തരും കേട്ടോ. അതുമാതിരി ഫ്രഞ്ച് ഫ്രൈസ് സോസുകളൊക്കെ നമുക്ക് ഹോട്ടലിക്ക് വേണ്ട അതും ഉണ്ട്. അതുപോലെ ബ്രോസ്റ്റ് പൗഡർ ബോസ്റ്റ് ഉണ്ടാക്കുന്ന മെഷീൻ അതൊക്കെ അവിടെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. നമുക്ക് എന്ത് സാധനം വേണമെങ്കിലും എല്ലാ കടയിലും ഉണ്ട് കേട്ടോ. നമ്മുടെ കേക്കിൻ്റെ സാധനങ്ങൾ നമുക്ക് വേറെ കടയിലോട്ട് പോകേണ്ട ആവശ്യമില്ല കേട്ടോ. എല്ലാ സാധനങ്ങളും ഇവിടെ തന്നെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അതുമാതിരി ചീസുകളൊക്കെ എല്ലാ വിധത്തിലുണ്ട്. ക്രീമാണെങ്കിലും തന്നെ നമുക്ക് ഏതാണോ കമ്പനി വേണ്ടത് അപ്പോൾ അതുപോലത്തെ നമുക്ക് അതിൽ നിന്ന് നോക്കി തിരഞ്ഞെടുക്കാം. പിന്നെ നമുക്ക് വെള്ളം ഉണ്ടാക്കണ ഓരോ എസെൻസുകളും പല ടേസ്റ്റിലുള്ള ഉണ്ട് കേട്ടോ. അതുപോലെ നമ്മൾ കേക്ക് കൊയ്ക്കുന്ന ക്രഷുകളും തന്നെ പല വിധത്തിലുണ്ട്. അപ്പോൾ എനിക്ക് അവിടെ നിന്ന് ചെറിയൊരു പണി കിട്ടി. അവർ താത്ത ഫോട്ടോ പ്രിൻ്റ് എടുത്തിട്ട് 2-3 പ്രാവശ്യം അവർ കേക്ക് മുട്ടിക്കണം. അപ്പോൾ അതൊക്കെ അവരെ കയ്യിൽ നിന്ന് കയറിപ്പോയിട്ടോ. അപ്പോൾ അവിടുത്തെ മുതലാളി എന്നോട് പറഞ്ഞു നിങ്ങൾ കേക്ക് ഉണ്ടാക്കണമില്ലേ അങ്ങനെ ഇന്നെ കൊണ്ടാട്ടോ. പിന്നെ ലാസ്റ്റ് ചെയ്യിപ്പിച്ച അപ്പോൾ ഞാനെടുത്തപ്പോൾ എനിക്ക് പൊട്ടിപ്പോവാത്തതിന് പെട്ടെന്ന് തന്നെ അത് പറിച്ചെടുക്കാൻ കിട്ടിയിട്ടോ. അപ്പോൾ അവർ പറഞ്ഞു മോളുണ്ടായതുകൊണ്ട് നല്ല സുഖമായി ഞങ്ങൾ ആകെ ഇടങ്ങാറായിരുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഞാൻ വേഗം ഫോട്ടോ പ്രിൻ്റ് അവർ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് സ്റ്റിക്കറൊക്കെ എടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് കേക്ക് പോയി വെച്ച് കൊടുക്കുകയാട്ടോ ചെയ്തത്. അപ്പോൾ അവരെന്നോട് പേരെന്താണ് വീട് എവിടെയാണെന്ന് പറഞ്ഞ് ഫോൺ നമ്പറൊക്കെ മേടിച്ചിട്ട് എന്ത് സംശയം ഉണ്ടെങ്കിൽ എനിക്ക് വിളിക്കാമെന്നൊക്കെ പറഞ്ഞ് അവർക്ക് നല്ല ഇഷ്ടമായി കൊണ്ടിട്ടോ. അവർ കുടുങ്ങിയ സമയത്ത് നമ്മൾ സഹായിച്ചു കൊടുത്തപ്പോൾ അവർ പറഞ്ഞു അവരാർക്കും ഓർഡർ കൊടുക്കാൻ വേണ്ടി കൊടുക്കുന്ന കേക്കത്തോണ്ടുണ്ട്. അപ്പോൾ അവർക്കത് വെക്കാൻ പറ്റാത്തതുകൊണ്ട് 3 പ്രാവശ്യം അവർ ഫോട്ടോ പ്രിൻ്റ് എടുക്കുന്നുണ്ട്. വെക്കണ ഫോട്ടോ പ്രിൻ്റ് അവരുടെ കയ്യിൽ നിന്ന് കയറിപ്പോവാട്ടോ ചെയ്യുന്നത്. അപ്പോൾ അവർ ഞാൻ ഉണ്ടായതുകൊണ്ട് രക്ഷപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയും കേട്ടോ. അങ്ങനെ അവർക്കിൻ്റെ കേൾക്കുമ്പോൾ ഞാൻ ഫോട്ടോ പ്രിൻ്റൊക്കെ ഒട്ടിച്ചിട്ട് അവർ ഒരു പാക്കിലാക്കിയിട്ട് ക്രീമും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ക്രീമ് അതുപോലെ ഒന്ന് ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വേറെ എവിടെയും നിന്നിട്ട്
വീട്ടിലോട്ട് വേഗം വീട്ടിലോട്ട് പോന്ന് കേട്ടോ. പിന്നെ എനിക്ക് പിന്നെ പെട്ടെന്ന് കടയിലോട്ട് മൂന്ന് കേക്കിൻ്റെ ഓർഡർ വന്നപ്പോൾ അങ്ങനെ പിന്നെ വേഗം ഞങ്ങൾ വീട്ടിലോട്ട് പോരട്ടെ ചെയ്തത്. അങ്ങനെ വീട്ടിലെത്തി നമ്മൾ 2,050 രൂപയുടെ സാധനം കേട്ടോ തൽക്കാലം മേടിച്ചു. കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു, അപ്പോൾ കഴിഞ്ഞ സാധനങ്ങളായിട്ട് പോയി മേടിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇതുപോലെ വിവോയുടെ 7 പാക്കറ്റ് ക്രീമായിട്ട് മേടിച്ചിട്ടില്ല. അപ്പോൾ 7 പാക്കറ്റ് മേടിച്ചപ്പോൾ ക്ലാസിക്കിൻ്റെ പുതിയ കമ്പനിയുടെ ക്രീമാണെന്ന് പറഞ്ഞിട്ട് അവർ ടേസ്റ്റ് നോക്കാൻ വേണ്ടി വെറുതെ തന്നത് കേട്ടോ. അപ്പോൾ ഞാനത് കൊടുന്ന് വിപ്പ് ചെയ്ത് നോക്കിയപ്പോൾ നല്ല ക്രീം കേട്ടോ. നമ്മൾ ഐസ്ക്രീമൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റിലുള്ള ക്രീം തന്നെ കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് ചോക്ലേറ്റ് മേലോട്ടെ വാങ്ങിയിട്ടുണ്ട്, ഡാർക്കും വൈറ്റൊക്കെ വാങ്ങിയിട്ടപ്പോൾ ചോക്ലേറ്റൊക്കെ നല്ല റേറ്റ് കൂടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രക്കുള്ളൂ കേട്ടോ നമ്മളെ കുഞ്ഞു വീഡിയോ. ഈ വീഡിയോ എനിക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കല്ലേ. ഇനിയും ഇതുപോലത്തെ വെറൈറ്റി വീഡിയോയുമായി വരുന്നതാണ്.